കൂടെ കടന്നു വന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് കടന്നു പോകുന്ന സ്വർഗമാട്, പടച്ചവനെ സുഹദാക്കളുണ്ടല്ലോ ബദറിലും മുഖത്തിലും ഹന്ദക്കിലും ഹൈബറിലും തബൂക്കിലുമെല്ലാം പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി പോരാടി വീരിമൃത്യം ഭരിച്ച സുഹദാക്കളുണ്ടല്ലോ, ആ സുഹദാക്കളെ കടന്നു പോകുന്ന സ്വർഗം. സ്വഹാബത്തും താബിഈങ്ങളും തബഉത്താബിഈങ്ങളും ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് പടച്ചവനെ അല്ലാഹു ഇഷ്ടപ്പെട്ട വിഐപികൾ കടന്നു പോകുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലെ നൂറാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബിതങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലിരുന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ട സ്വഹാബത്തുണ്ടല്ലോ, അവർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലിരുന്ന് കരയുകയാ. അവര് നബിതങ്ങളുടെ മുമ്പിലിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ചോദിച്ചാ ഫിർദൗസ് ചോദിക്കണം, നിങ്ങൾ പോകുകയാണെങ്കിൽ ഫിർദൗസിലാണ് പോകേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, യാ സ്വഹാബ എന്തു പറ്റി, സ്വഹാബ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഈ പാപപ്പെട്ടവരായ അമലുകൾ കുറഞ്ഞു പോയ ഞങ്ങൾ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമോ നബിയേ? ഞങ്ങൾ ആ വിഐപികൾ കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങൾക്കും പോകാൻ കഴിയുമോ നബിയേ? മുത്തുനബിയുടെ മുമ്പിൽ ഇരുന്നിട്ട് സ്വഹാബത്ത് കരയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ നിങ്ങൾക്കും പോകാ സ്വഹാബ, നിങ്ങൾക്കും പോകാ സ്വഹാബ എന്ന് നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ സ്വർഗം ചോദിച്ച ഫിർദൗസ് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിനോട് ചോദിക്കുമ്പോ എപ്പോഴും പറയണം, പടച്ചവനെ എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം തരണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏത് സ്വർഗം ഒന്ന് പറഞ്ഞ, ഏത് സ്വർഗം? ജന്നാത്തുൽ ഫിർദൗസ്. അതേത് സ്വർഗവാ? സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി. വി വി ഐ പികൾ അവിടെ കടന്നു പോകുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാരും സുഹദാക്കളും അള്ളാഹു ഇഷ്ടപ്പെട്ടവര്, ഈ മക്കാമിനകത്ത് കിടക്കുന്നവരൊക്കെ അവിടെ സീറ്റ് ഉറപ്പിച്ചവരാ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, വി വി ഐ പികൾ കടന്നു പോകുന്ന സ്വർഗത്തിൽ വേണം നമുക്കും കടന്നു പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകോ, പോകോ. എവിടെ? എവിടെ? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ നൂറാമത്തെ പദവി ജന്നാത്തുൽ ഫിർദൗസ്. സ്വർഗത്തിൽ കയറാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് നമുക്ക്. നമ്മളിപ്പോ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ സ്വർഗത്തിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്നാ. 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശും സ്വർഗത്തിന്റെ വാസന. അവിടെ നിന്ന് തന്നെ അറിയാം ആ വാസന കിട്ടുമോ എന്ന് തന്നെ ഉറപ്പില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഉണ്ടോ ആ സ്വർഗത്തിൽ പോകാൻ? ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകാൻ നമുക്കും അവസരമുണ്ട്. ഒന്ന് പരിശ്രമിച്ചാ മതി, ഒന്ന് വേണോന്ന് വിചാരിച്ചാ നമുക്കും പോകാൻ പറ്റും. അത് അങ്ങനെ പോകാൻ പറ്റാത്ത സ്ഥലമൊന്നുമല്ല. ഒന്ന് പരിശ്രമിക്കണം. എങ്ങനെ പരിശ്രമിക്കണം? അവിടെ പോകുന്നവരുടെ സ്വഭാവം നമുക്കുണ്ടാകണം. ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികൾക്ക് ചില സ്വഭാവമുണ്ട്. അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന സ്വഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കും ഒരു കൈ നോക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ ഒന്ന് പരിശ്രമിച്ചൂടെ? ഒന്ന് പറ ചങ്ങായിമാരെ, ഒന്ന് പറ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? അവിടെയും കാശ് വേണമെന്ന് തോന്നില്ലേ? എടാ ചങ്ങാതി 1,00,000 രൂപ താന്നല്ലേ ചേട്ടാ, ചങ്ങാതി നിനക്ക് സുഖമാണെന്ന് വെച്ചപ്പോ ആന്ന് പല്ലുവേനയാന്ന് വാ തുറന്ന് കാണിക്കുക. ചിലരിങ്ങനെ കുലുക്കി, ആ കൊള്ളാം. പൊന്നാര ചങ്ങാതി മറുപടി എന്താന്ന് പോലും മറന്നില്ലേ നമ്മള്? ഇപ്പൊ എത്ര ദിവസമായി ഉസ്താദ വഴത് കേട്ട് തുടങ്ങിയിട്ട്? ഓ, 9ാമത്തെ ദിവസം. എത്ര വഴത് കേട്ട് ചങ്ങാതി നമ്മളൊക്കെ അല്ലേ? വാഴലുകൾ കൊണ്ട് ജീവിതത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ എന്ത് വാഴലടോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുന്നബവിയിൽ ഇരിക്കുമ്പോ സ്വഹാബി, ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു.
നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ഏ ചങ്ങാതി, നിനക്ക് സുഖമാണോ? ആ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ. ഒരൊറ്റ മറുപടി, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ, എനിക്ക് റാഹത്താണ് നബിയെ. ആ ഒരൊറ്റ മറുപടി കേട്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. എന്നാ രണ്ടാമതൊരെണ്ണം പുറകെ വരുന്നുണ്ട്. ആ കാക്കാനോടും ചോദിച്ചു, ഏ ചങ്ങായി, നിനക്ക് സുഖമാണോ? ആ എങ്ങനെ സുഖമാണ് നബിയെ, ഖൈർ, റാഹത്ത്. അപ്പൊ നബിതങ്ങൾ ചിരിച്ചു, മിണ്ടിയില്ല. അപ്പൊ ഈ ചങ്ങാതി തന്നെ ചോദിച്ചു, അതെന്തപ്പ എനിക്ക് ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് എനിക്കില്ലേന്ന്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, സുഖമാണോ? കേട്ടില്ലടോ, സുഖവാ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പറയണ്ടെന്ന് അല്ലേ? എല്ലാവർക്കും അറിയാം സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്നാണ് മറുപടി പറയേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. അത് ഞങ്ങൾക്ക് മാത്രം ഉള്ളതാണെന്ന് നിങ്ങൾ കരുതി, അത്രയേ ഉള്ളൂ. പിന്നെ പൊന്നാര ചങ്ങാതി സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ പറ, അത് വലിയൊരു ശുക്രാ, നിനക്കതിൻ്റെ വില അറിയാഞ്ഞട്ടാ. അല്ലാതെ ഒന്നും പറയണ്ട, അത് പറയുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. എന്നാ നിന്നോട് ചോദിക്കുന്നു, പെരുമാതറയിലെ കടയിലുള്ള ചങ്ങാതിയോട് ചോദിക്കുന്നു, അളിയ കച്ചവടം ഒന്നെ അല്ല കച്ചവടാടാ, ഊഹ് പടച്ചവനെ, വൈകുന്നേരം ആകുമ്പോ ഇന്ന് കടലിൽ പോയിട്ട് വാരിക്കൊണ്ടാ വന്നേ, എന്റെ വണ്ടി ബോട്ടിനകത്തോട്ട് മീൻ ഇങ്ങോട്ട് ചാടി കയറുക, അങ്ങനെ പറയാ. നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ഈ കേൾക്കുന്നവൻ ചിന്തിക്കും, പടച്ചവനെ, ഓരോ മനുഷ്യന്മാര് വാടക കൊടുക്കാൻ തന്നെ കാശില്ലാതെ പെട്ടോട്ട് ഓടുമ്പോ ഇവനു മാത്രം ഇത്ര കാശ് വിടുന്ന അള്ളാ, പിന്നെ മുട്ട കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എടാ ചങ്ങാതി, നീ നിന്റെ നാവ് സൂക്ഷിക്ക്, നീ നിന്റെ കാര്യം നോക്ക്. നീ എന്തിനാ വിളിച്ചു പറയാൻ പോണേ? വയലു കഴിഞ്ഞിട്ട് പോവാ. ഇന്ന് ഒമ്പതാമത്തെ ദിവസം പെരുമാതറയിലെ താത്ത ആയിഷ എന്ന കൂട്ടുകാരിയെ കണ്ടപ്പോ ചോദിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് നിന്നെ ഇപ്പോഴടി കാണുന്ന എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഓ, ഒന്നും പറയണ്ടടി, ആകെ ബുദ്ധിമുട്ടാ, പ്രശ്നമാ, പ്രയാസമാ, തട്ടി മുട്ടി ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ ചോദിച്ചവള് വിചാരിക്കും, ഇവളെത്തി ഇങ്ങനെ ആയല്ലോ, അപ്പോഴൊരു സമാധാനം. ഏ നേരെ തിരിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ അതുകൊണ്ട് നേട്ടമേ ഉള്ളൂ ദുനിയാവിലും ആഖിറത്തിലും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? മക്കളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? എല്ലാവരുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? അൽഹംദുലില്ലാ. ഇനി ചോദിക്കുമ്പോ തന്നാ മതി, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇനി ചോദിക്കുമ്പോ ഇല്ലാന്നാരും പറയില്ലല്ലോ, അവനവന്റെ കയ്യിലുള്ളത് കൊടുത്താൽ മതി, അള്ളാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപാട് സഹോദരിമാരുണ്ട് അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. സഹോദരിമാരെ എന്തെങ്കിലും പറയാൻ പേടിയാ? പെണ്ണുങ്ങൾ ഇപ്പൊ നിയമമൊക്കെ അങ്ങനെയാണല്ലോ. ഉസ്താദന്മാരോട് ഞാൻ പറയാ, മൈക്ക് കിട്ടുമ്പോ ചാടി കയറി ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ അതീബേ. ഞാനൊരു 9 വർഷം മുമ്പ് ഒരിക്കൽ വയലു പറയുമ്പോ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്, പെണ്ണുങ്ങളെ അടിക്കാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് 9 കൊല്ലം മുമ്പ് ഞാൻ വഴുതു പറഞ്ഞതാ. ഏതോ ഒരു യൂട്യൂബർ അത് കട്ട് ചെയ്തിട്ട് യൂട്യൂബിലിട്ടു. ഇപ്പൊ 29 കേസുണ്ട്. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 അവസരമുണ്ടെന്ന് പ്രസംഗിച്ചതിന്റെ പേര് ഇന്ന് എനിക്ക് 29. ലൈവ് എന്ന് കേൾക്കുമ്പോഴെനിക്ക് പേടിയാ. ഞാൻ ഇവര് വാഴുന്നതിന് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ലൈവ് ഇല്ലെങ്കിൽ അത്രയും സന്തോഷമൊന്നും. കാരണം എന്തേ, സമാധാനത്തിൽ വല്ലതും പറയാ. ഇവന്മാർ ഇതെടുത്തുകൊണ്ട് പോയി കട്ട് ചെയ്തിടും, അവൻ കാശുണ്ടാക്കും, നമ്മുടെ അകത്ത് കിടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മൈക്ക് കിട്ടുമ്പോഴത്തേക്ക് ചാടിക്കരുതെന്നും പറഞ്ഞേക്കരുത്, എപ്പോഴാ വരണേന്ന് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു, നിന്നെ പറഞ്ഞല്ലടാ ചങ്ങായിട്ടാ, ഇനി എന്നെ നോക്കണ്ട. അള്ളാഹു ബർക്കത്തുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. പ്രസിഡന്റ് എന്താ പോയാ? ഞാൻ അതുകൊണ്ട് പറഞ്ഞേട്ടാ, ലൈവിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതുകൊണ്ട് പറഞ്ഞത്. എനിക്ക് ഇപ്പൊ സംഘാടകനും ഇല്ല, ഇട്ടതിനും ഇല്ല. ഞാനിങ്ങനെ ജീവിതത്തിൽ ഒരു പെറ്റിക്കേസ് പോലും ഇല്ലാത്ത ഞാനിപ്പോ കയറി ഇറങ്ങി നടക്കുക. നിങ്ങൾ ആരെങ്കിലും വലിതാ കമ്മീഷനിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? മഷറുണ്ട് കേട്ടാ. അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. ഇതാണ് വെറുതെ കിട്ടണതാ. അള്ളാഹു നമുക്കൊക്കെ, അള്ളാഹു എല്ലാം ഒന്ന് ഹൈറിലാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ഗുണമെന്താ? അതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. ഈ പറയുന്ന സ്വഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഉണ്ടെങ്കിൽ നിലനിർത്തുക, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. കമ്മിറ്റിക്കാരൊന്നും ഇരിക്കണില്ലേപ്പാ. ധനൗഷാദക്കായും അൻസീറൊക്കെ ഇരി എങ്ങായി പോയി. പഴതും പിരിവൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോടെ പിരിവുണ്ടോ? തീപ് എന്തോ പിരിക്കാനാ?
റോഡിൽ കൂടെ പോകുമ്പോ കരിമ്പ് ജ്യൂസ് അടിക്കുന്നുണ്ടോ? ഓനൊരു 3 കരിമ്പെടുത്തിട്ട് ആ മെഷീനകത്തോട്ട് കയറ്റി വെക്കും, അടിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം അടിച്ചെടുക്കും. എന്നിട്ട് ഈ ചങ്ങാതി ഇത് രണ്ടായിട്ടൊന്ന് ചുരുട്ടും. നമ്മൾ വിചാരിക്കും കളയാനായിരിക്കും എന്ന്. ഇത് എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് ഒരു ഇഞ്ചിയും നാരങ്ങായും വെച്ചിട്ട് വീണ്ടും ഒരു അടിയുണ്ട്. അള്ളാഹു കാത്തിരശീകമാറാകട്ടെ. ഞാൻ പിരിക്കാനൊന്നും ഇല്ലടോ, ഇന്ന് 9-ാമത്തെ പിരിവാ. 1-ാമത്തെ ദിവസം പോലും നടക്കണതല്ലേ, ഇനി അതെങ്ങനെ ആയി പോകും? അള്ളാഹു കാത്തിരശീകമാറാകട്ടെ. ഒരു ബക്കറ്റ് പിരിവുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ. അൽഹംദുലില്ല, കൊടുക്കൻ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകുന്നവരുടെ 1-ാമത്തെ അടയാളം എന്താ? അല്ല പറയാ, അല്ല പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന 1-ാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന 1-ാമത്തെ സ്വഭാവം എന്താ? ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന അതിന്റെ അവകാശികളുടെ 1-ാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ അത് എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ നന്മ ചെയ്യാതെ സമാധാനമുണ്ടാകില്ല, ആ നന്മ ചെയ്യാതെ ഉറങ്ങാൻ പറ്റൂല. പടച്ചവനെ അവര് മത്സരിക്കുകയാണ്. ഒരു നല്ല കാര്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു സ്വഭാവം, അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടോ സഹോദരാ? എടോ ഈ വാല കേൾക്കാമെന്നവരോട്, പുറത്തു നിൽക്കുന്നവരോടൊന്ന് കേറിയിരിക്കാൻ പറഞ്ഞാ നമ്മൾ മടി കാണിക്കുകയാണ്. എന്തിനാ പടച്ചവന് നിങ്ങൾ കേറിയിരുന്നെന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല? എന്തിനാ കേറിയിരിക്കാൻ പറഞ്ഞത്? നബിതങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗം ഇൽമു പറയുന്ന മജിലിസ. അതറിയാത്ത ആരുമില്ല, അതറിയാത്ത ആരുമില്ല. ഇടാ നിൽക്കുന്ന സമയം സഹോദരാ, നീ ഒന്ന് സ്വർഗത്തിൽ കയറിയിരിക്ക. ഇല്ല ഉസ്താദേ, ഞാൻ റോഡിലേ നിൽക്കൂ. അങ്ങനാടോ ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു സ്വഭാവം, ഒരു മനസ്സ്. ഇപ്പൊ നിങ്ങളോട് ഞാനൊരു പിരിവ് ചോദിച്ചാൽ, ആരെങ്കിലും എഴുന്നേറ്റൊരു സദക്ക പറയുമെന്ന് പറഞ്ഞാൽ കാശുള്ളവനും തിരിഞ്ഞു നോക്കും, ആരാ എഴുന്നേക്കുന്നത്? എന്നാൽ അവൻ ചിന്തിക്കുന്നില്ല, എനിക്ക് സമ്പത്തുണ്ടല്ലോ, എനിക്ക് പറയാമെന്ന് പറയുന്ന ഒരു മനസ്സ് നമ്മളിൽ അധികം പേർക്കും ഇല്ലാതെ പോകുന്നു. എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. നമ്മളിൽ ആർക്കാണോ ഉള്ളത്, പടച്ചവനെ അവന് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമുണ്ടെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകുന്ന ഒരു അവകാശിയെ ഞാൻ പറഞ്ഞു തരാ, ആ സ്വർഗത്തിന്റെ അവകാശിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ആരാണ് ആ സ്വർഗത്തിൽ പോകുന്ന അവകാശി എന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഹ്തതല ഇബ്രാഹിം അലൈഹി സലാം വഹുവ ഇബ്നു സമാനീന സനാ. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സലാം, ആ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകന് 80 വയസ്സായി. 80 വയസ്സുള്ള ഒരാൾ പോലും ഈ മജ്‌ലിസിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇബ്രാഹിം നബി അലൈഹി സലാമിന് 80 വയസ്സായി. ആ 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹി സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഇബ്രാഹിം നബിയേ, സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. ലോകത്താദ്യമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാ, ലോകത്താദ്യമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, സുന്നത്ത് കല്യാണം നടത്തണം. 8 വയസ്സുള്ള ഇബ്രാഹീമിനോടല്ല, 80 വയസ്സുള്ള വൃദ്ധനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ് സുന്നത്ത് കല്യാണം നടത്താർ. എന്ത് ചെയ്തെന്നറിയുമോ? വഹുവ ബിൽ ഖദൂ, തന്റെ കൈ
കയ്യിൽ ഒരു മഴുവിരിക്കുകയാ, ഒരു കോടാലിരിക്കുകയാ, വിറക് വെട്ടുന്ന ഒരു ചെറിയ മഴുവ തന്റെ കയ്യിലിരുന്നടോ. ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? ആ കയ്യിലിരുന്ന മഴുവ കൊണ്ട് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. അവിടെ നിന്ന് സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. രക്തമൊഴുകാൻ തുടങ്ങി. അതാ വരുന്ന മുഖറബുല്ലാക്കും മലക്ക് ജിബിരീലാം കടന്നു വരുമ്പോ ഇബ്രാഹിം നബി അലൈഹി സലാം രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തുവാ നബിയേ, ഒന്ന് സമാധാനത്തോടെ ചെയ്താ മതിയായിരുന്നല്ലോ, എന്തിനാ ധൃതി കാണിച്ചത്, എന്തിനാ ബപ്രാളം കാണിച്ചത്, സമാധാനത്തോടെ ചെയ്താ മതിയായിരുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ മറുപടി എന്തെന്നറിയുമോ? ജിബിരീലേ, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, അല്ലാഹു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാ പിന്നെ എന്തിനാ താമസിപ്പിക്കുന്നത്, പിന്നെ എന്തിനാ ആലോചിക്കുന്നത്, പിന്നെ ചെയ്യണമല്ലോ, അല്ലാഹു ചെയ്യാൻ പറഞ്ഞാ ചെയ്യണമല്ലോ, എന്തിനാ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്നത്. ഇത് തന്നെയാ അല്ലാഹുവും പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞാ ചെയ്യാനുള്ള ഒരു മനസ്സാ വേണ്ടത്, ചിന്തിക്കാൻ സമയമില്ലടോ. എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എടാ ഇന്നത് ചെയ്താൽ ഇന്ന പ്രതിഫലം അല്ലാഹു തരുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് വല്ലാത്ത വാശിയാണ്. ഒരു കാര്യം ചെയ്യരുതെന്ന് ഇമാമ് പറഞ്ഞാൽ ആ ഇമാമിന്റെ മുമ്പിൽ അതേ കാര്യം ചെയ്ത് കാണിക്കുന്നവരാ ഇന്നത്തെ യുവതലമുറ. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ പെണ്ണെ തലമറച്ച് നടക്കണേ, ഔറത്തു മറച്ച് നടക്കണേ, പറഞ്ഞവന്റെ മുമ്പിലൂടെ ഇല്ലാതെ നടക്കുമടോ എന്റെ ചെറുപ്പക്കാരാ? എന്നാൽ 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രം നിനക്കറിയോ? അന്നുമുണ്ടായിരുന്നടാ ഒരുപാട് യുവതലമുറ, അന്നുമുണ്ടായിരുന്നു രക്തത്തുറപ്പുള്ള ചെറുപ്പക്കാർ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉഹദിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ നബി തങ്ങള് പറഞ്ഞു, സ്വഹാബാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ, ഇന്ന് ഈ രണാങ്കണത്തിൽ ആര് ഷഹീദാകുന്നുണ്ടോ അവന് സ്വർഗമുണ്ടെന്ന് നബി തങ്ങള് പടന്ന് പറയുമ്പോ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് വിളിച്ചു പറയുമ്പോ ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ കേൾക്കേണ്ട താമസം തുള്ളിച്ചാടുകയാണ്. ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, എന്തു പറ്റിയടാ ഉമൈർ, എന്തിനാ തുള്ളിച്ചാടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് കേട്ടോ, ഇന്നാരാണോ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദാകുന്നത് അവന് സ്വർഗമുണ്ടെന്ന് നബി തങ്ങളെ പറഞ്ഞിരിക്കുകയാണ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നോ, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ഈ രണാങ്കണത്തില് ഷഹീദായ സ്വർഗം കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തേ ഉമൈറ, എന്തേ നിനക്ക് സംശയം ഉമൈറ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമൈറ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഉമൈർ, അല്ലാഹുവേ, കടിക്കാൻ ഒരു കാരക്കയെടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാ, കടിക്കാനൊരു കാരക്കയെടുത്ത് തന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ആ കടിക്കാനെടുത്ത കാരക്കയങ്ങ് താഴെ വെക്കുകയാ, ഉമൈറെ കടിച്ചിട്ട് പോകടാ, ആ കടിക്കാനെടുത്ത ഈത്തപ്പഴമൊന്ന് കടിച്ചിട്ട് പോകാ പറയുമ്പോ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, അർജു അന്നകൂന മിൻ അഹ്ലിഹാ,
എനിക്ക് നിബിധങ്ങൾ പറഞ്ഞ ആ വിഭാഗത്തിലാണ് പെടേണ്ടത്. ഈ കാരയ്ക്ക് കഴിക്കുന്ന സമയം പോലും എനിക്ക് ഇവിടെ നിൽക്കാം വയ്യ. എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് വേണ്ടത് സ്വർഗമാണ്. ആ കയ്യിലിരുന്ന കാരയ്ക്ക് പോലും താഴെ വെച്ചിട്ട് ഉമയ്യർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ചെന്ന് ഷഹീദായി എന്ന് ചരിത്രം പറയുമ്പോ ഇതാ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അങ്ങനെയാടോ? ഇന്നത് ചെയ്ത ഇന്ന പ്രതിഫലം തരുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ആലോചിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹ അവിടെ നിന്ന് ഗർഭിണിയാണ്. ഗർഭിണിയായ പെണ്ണിന് ചില ആഹാരം കഴിക്കാൻ ചില ഭക്ഷണങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ്. ഭർത്താവായ അലിയോട് പറഞ്ഞു, അലിയേ എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം. അലിയേ ഞാൻ ഗർഭിണിയാണ്, ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്നാണ്, എനിക്കൊരു റുമ്മാമ്പഴം വേണം. അലിയാരിതങ്ങൾ കടന്നു ചെന്നു, ഒരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരികയാണ്. ഒരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാപപ്പെട്ടവൻ വന്ന് കൈനീട്ടുകയാ, ഒരു പാപപ്പെട്ട മനുഷ്യൻ വന്ന് കൈനീട്ടുകയാ, വിശക്കുന്നു അലിയേ, ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി, എന്തെങ്കിലും ഒന്ന് തരണം അലിയേ. ങ്ങളുടെ കയ്യില് റുമ്മാമ്പഴം ഇരിക്കുകയാണ്. അത് തന്റെ ഭാര്യ ഗർഭിണിയായ ഭാര്യ ആഗ്രഹത്തോടെ പറഞ്ഞു വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അലിയാരിതങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ ഒന്നിനു പത്തി അല്ലാഹു തിരിച്ചു തരും. അലിയേ ഒന്നിനു പത്തിരട്ടിയാട്, ഒന്ന് തന്നാ പത്തു തരും. അലിയേ കയ്യിലിരുന്ന് ആ റുമ്മാമ്പഴം എടുത്തു കൊടുക്കുകയാണ്. കാരണം പ്രതിഫലം കേട്ട ചിന്തിക്കേണ്ടതില്ലല്ലോ. അല്ലാഹുവേ വെറും കയ്യോടെ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവിയുടെ മുമ്പിൽ ഒരു കുട്ട നിറയെ റുമ്മാമ്പഴം ഇരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എടോ നല്ല കാര്യം കേട്ടാല് അത് ചെറുതും വലുതുമല്ല, പറയുന്നവന് നോക്കിയിട്ടല്ല, നല്ല കാര്യമാണോ പറയുന്നത്, അത് ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്, അതിനു വേണ്ടിയുള്ള മത്സരമാണ് വേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ പറഞ്ഞു, സഹാബ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം. സഹാബ എന്താണോ ഉള്ളതെടുത്തു കൊണ്ടുവാ. സഹാബ നബിതങ്ങൾ പറയുമ്പോ സഹാബത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം തമ്പുരാന്, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. പടച്ചവനെ പഞ്ചായത്ത് ഇലക്ഷനിലല്ല, മഹല്ലിലെ ഇലക്ഷനിലല്ല, പടച്ചവനെ ഉമർ തങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. കാരണം എന്തിനും അബൂബക്കർ ഒന്നാമനാണ്, ഏത് കാര്യം പറഞ്ഞാലും എന്നും ഒന്നാമനായി നിൽക്കുന്നത് അബൂബക്കറാണ്. ഒരിക്കൽ നബി തങ്ങളെ സുബഹി നമസ്കാരം കഴിഞ്ഞു സ്വഹാബത്തിനോട് ചോദിക്കുകയാ, മന്നസ്വഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ഞാനുണ്ട് നബിയേ. ഇന്ന് സദക്ക കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയേ. ഇന്ന് രോഗ സന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയേ. ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ പറയുന്നു, ഞാനുണ്ട് നബിയേ. ഇതുപോലെയാണ് ഏത് കാര്യം ചോദിച്ചാലും എന്നും ഒന്നാമനാണ് അബൂബക്കർ. അതുകൊണ്ട് ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണമല്ലാ. മൃതങ്ങളുടെ മനസ്സിലെ ചിന്ത ചെയ്താ നേരെ വീട്ടിലേക്ക് ചെന്നു, തന്റെ സമ്പാദ്യം മുഴുവനും എടുത്തു വെച്ചു. തന്റെ സമ്പത്ത് മുഴുവനും എടുത്തു വെച്ചിട്ട് രണ്ട് വിഭാഗമാക്കി. എന്നിട്ട് അതിന്റെ നേറ് പകുതി എടുത്തു ഇലാ ഹദ്റത്തി റസൂലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുത്തു. എന്റെ സമ്പത്തിന്റെ പകുതി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി തന്നിരിക്കുന്നു. നബിതങ്ങൾക്ക് വലിയ സന്തോഷമായി. നബിതങ്ങൾ അമൃതങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തു. ഉമൃതങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും എന്നെ പോലെ അബൂബക്കർ കൊണ്ടുവരില്ല, എന്നെ പോലെ അബൂബക്കർ കൊണ്ടുവരില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഉമൃതങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഓരോ സഹാബികളും അവരവരുടെ കയ്യിലുള്ളത് നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. നബിതങ്ങൾ ദുആ ചെയ്യുന്നു, ഉമൃതങ്ങൾക്ക് അതൊന്നും ഒരു ചിന്തയില്ല.
ഒറ്റ ചിന്ത അബൂബക്കർ എവിടെ? അതാ വരുന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനഹു. അബൂബക്കർ തങ്ങളെ നടന്നു വരുന്നു, ഉമർ തങ്ങളെ നോക്കിയപ്പോ ഒരു ചെറിയ പൊതിയെ കയ്യിലുള്ളു. അള്ളാഹു ഉമർ തങ്ങൾക്ക് സമാധാനമായി, എന്തായാലും എന്നെ പോലെ ഇല്ല, എന്തായാലും എന്നെ പോലെ വലിയ പൊതിയൊന്നുമില്ല, ഒരു ചെറിയ പൊതിയേ ഉള്ളൂ. ഉമർ തങ്ങൾ ഓടി നബിതങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനഹു തന്റെ കയ്യിലുള്ള ആ ചെറിയ പൊതി കൊണ്ടുവന്ന് നബിതങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച, അബൂബക്കറെ ഇനി വീട്ടിൽ എന്തുണ്ട്, ഇനി എന്താ ബാക്കി വെച്ചിരിക്കണേ? അള്ളാഹും അവന്റെ പ്രവാചകനോ അല്ലാതെ വേറെ ഒന്നുമില്ല നബിയെ, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു. ഇതാണ് ഒരു സ്വഭാവം, ഈ ഒരു ഗുണമാണ് നമുക്ക് വേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞത് നിസ്കാരമാണോ, അതൊരു ദിക്കറാണോ, അല്ലെങ്കിൽ ഒരു ഖുർആനിലെ ആയത്താണോ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതെ കിടക്കാൻ പാടില്ല. അത് ചെയ്യാതെ ഒരു സമാധാനം കിട്ടരുത്. അത് ചെയ്താലേ എന്റെ പ്രിയപ്പെട്ടവരെ എത്ര പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്കൊരു നന്മ പറഞ്ഞു തരാം. ആരാ പറഞ്ഞു തരുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകൻ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാനഹു, അല്ലാന്റെ റസൂലിന്റെ പൊന്നാര മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാനഹ, ആരാ പറഞ്ഞു തരുന്നത്? അല്ലാന്റെ റസൂലിന്റെ കരലിന്റെ കഷ്ടമാണ്. അല്ലാഹുവേ, ഒരു ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാനഹു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാനഹയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാണ്. ഫാത്തിമയുടെ മുഖം വല്ലാതെ വാടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളോട് അലിയാര് തങ്ങളെ ചോദിക്കുന്നു, ഫാത്തിമ എന്തു പറ്റി? ഫാത്തിമ എന്തു പറ്റി? ഫാത്തിമ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാനഹ പറഞ്ഞു, ഒന്നുമില്ല. അലിയാര് ൾക്ക് മനസ്സിലായി എന്തോ വിഷമമുണ്ടെന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ ചാരത്ത് ചെന്നിരുന്നു. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടും ഫാത്തിമ പറയുന്നില്ല. അവസാനം കയ്യിൽ കയറി പിടിക്കുമ്പോ ഫാത്തിമ കരയുകയാ. കാരണം എന്തെന്നറിയുമോ? അലിയാര് തങ്ങളെ കൈപിടിച്ചു നോക്കുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാൻഹയുടെ രണ്ട് കൈയും പൊട്ടിയിരിക്കുകയാണ്. കാരണം കല്ല് പിടിച്ചിട്ട്, ആട്ടുകല്ല് പിടിച്ചിട്ട് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? അലിയാര് തങ്ങള് പാവപ്പെട്ടവനാണ്, ഒരുപാട് സമ്പത്തൊന്നുമില്ലാത്ത മനുഷ്യന്. ഗോതമ്പ് മേടിച്ചു കൊണ്ടുവന്ന് ഫാത്തിമയുടെ കയ്യിൽ കൊടുക്കും. ഫാത്തിമ ഗോതമ്പ് പൊടിക്കും. ആ പൊടിച്ച മാവ് കൊണ്ട് വിറ്റിട്ടാണ് അലിയാര് തങ്ങൾ ജീവിക്കുന്നത്. പടച്ചവനെ, അത്രയും പാവപ്പെട്ടവനാണ് അലിയാര് തങ്ങള്. പെങ്ങളെ നീ ചോദിക്കും, സിറാജ് കഥാ മാവ് പൊടിച്ച കൈ പൊട്ടുമോ? പെങ്ങളെ നിനക്കറിയാഞ്ഞിട്ടാണ്. അല്ലാന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ ചരിത്രം നീ ചെന്ന് പഠിക്ക്. രണ്ടാൺകുട്ടികളാണുള്ളത്, ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ടു മക്കളുണ്ട്. ഒരു വയസ്സിന്റെ വ്യത്യാസം, രണ്ടുപേരും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഫാത്തിമ എങ്ങനെയാ ഉറക്കുന്നതെന്നറിയോ? മക്കളെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഒരു കയറിന്റെ ഒരു ഭാഗം തൊട്ടിലിൽ കെട്ടുകയാണ്, മറുഭാഗം തന്റെ കാലിൽ കെട്ടിക്കിട്ടിരിക്കുകയാണ്. റബ്ബേ, മക്കളെങ്ങാണ് കരഞ്ഞ ഫാത്തിമ കാലിൽ കെട്ടിയിരിക്കുന്ന കയറിങ്ങനെ ആട്ടുകയാണ്. ആ കാലുകൊണ്ടാണ് മക്കളെ പോലും ആട്ടിയുറക്കുന്നത്. അതുപോലെ കഷ്ടപ്പാടാണ്, അതുപോലെ വല്ലാത്ത പ്രയാസമാണ്. അലിയാര് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അന്ന് രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അലിയാര് തങ്ങൾ അവസാനം പറഞ്ഞു, ഫാത്തിമ നിന്റെ പ്രയാസം മാറാന് ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. ഫാത്തിമ നിന്റെ പ്രയാസം മാറാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ അലിയ, എന്തേ അലിയ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് അലിയാര് തങ്ങളെന്ന ഭർത്താവ് പറയുകയാ, നാളെ നിന്റെ വാപ്പാനെ നീ കാണാൻ പോകണം, അള്ളാഹുവിന്റെ റസൂലിനെ നീ കാണാൻ പോകണം ഫാത്തിമ. എന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുക്കണം, നിന്റെ കഷ്ടപ്പാട് പറയണം, നിന്റെ പ്രയാസങ്ങൾ പറയണം, നിന്റെ വാപ്പയോട് നിന്റെ സങ്കടങ്ങൾ മുഴുവനും പറയണം. എന്നിട്ട് ഉപ്പാനോട് പറയണം, ഉപ്പാ ഉപ്പാടെ കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ,
പാട കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരടിമയെ എനിക്ക് താവാപ്പാ, എന്റെ സഹായത്തിന് ഉപകാരപ്പെടുമല്ലോ. നീ ചോദിച്ചാ വാപ്പ തരും. അല്ലാണ്ട് റസൂല് തരും. ഫാത്തിമയോട് പറയുന്നു, നീ ചോദിച്ചാ നിന്റെ വാപ്പ ഉറപ്പായിട്ടും തരും. വാപ്പാട കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ, നിബിധങ്ങൾ എന്തായാലും നിനക്ക് തരും. നിന്റെ കഷ്ടപ്പാട് മാറുമല്ലോ, നിന്റെ പ്രയാസം മാറുമല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല ചിന്തിച്ചു, പടച്ചവനെ അല്ലാഹുവേ, നല്ല കാര്യമാണല്ലോ, ഉപ്പാട കയ്യിൽ ഒരുപാട് അടിമകളുണ്ടല്ലോ.